വൻകുടൽ മലാശയ ക്യാൻസറുകളുടെ ചികിത്സയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ വൻകുടൽ മലാശയ ക്യാൻസറുകളുടെ കാര്യങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ചികിത്സയുടെ കാര്യം വരുമ്പോൾ വൻകുടൽ ക്യാൻസറും റെക്ടൽ ക്യാൻസർ അഥവാ മലാശയ ക്യാൻസറും രണ്ടായിട്ടാണ് കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി വൻകുടൽ ക്യാൻസറിൻ്റെ ചികിത്സകളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യം വൻകുടൽ ക്യാൻസർ ചികിത്സകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മറ്റേത് ക്യാൻസറിനെ പോലെ സ്റ്റേജ് അനുസരിച്ചാണ് വൻകുടൽ ക്യാൻസറിനും ചികിത്സ നിശ്ചയിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള സ്റ്റേജിലുള്ള വൻകുടൽ ക്യാൻസറിന് സർജറിയും കീമോതെറാപ്പിയുമാണ് ചികിത്സ. സ്റ്റേജ് 4 ലുള്ള വൻകുടൽ ക്യാൻസറിന് രോഗത്തിൻ്റെ അവസ്ഥ, രോഗിയുടെ ആരോഗ്യം എന്നിവയനുസരിച്ച് കീമോതെറാപ്പിയോ റേഡിയേഷനോ സർജറിയോ അല്ലെങ്കിൽ 2 ചികിത്സകൾ ഒരുമിച്ചോ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് വൻകുടൽ ക്യാൻസർ ശസ്ത്രക്രിയ എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. രോഗം ബാധിച്ച വൻകുടലിൻ്റെ ഭാഗവും ആ ഭാഗത്തു നിന്ന് രോഗം പോയേക്കാൻ സാധ്യതയുള്ള കഴലുകളും നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. ഇതിനെ നമ്മൾ ഹെമികോളക്ടമി എന്നാണ് പറയാറ്. ഹെമികോളക്ടമി 3 വിധത്തിലാവാം. 1, റൈറ്റ് ഹെമികോളക്ടമി, അതായത് വലതുവശത്തെ കോളനിന് ക്യാൻസർ ബാധിക്കുമ്പോൾ നീക്കം ചെയ്യുന്ന റൈറ്റ് ഹെമികോളക്ടമി, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹെമികോളക്ടമി, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള കോളന് ക്യാൻസർ ബാധിക്കുമ്പോൾ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് കോളക്ടമി, അതായത് മധ്യഭാഗത്തുള്ള കോളൻ ക്യാൻസറിന് നമ്മൾ ചെയ്യുന്ന സർജറി. ഇതുകൂടാതെ 1-ൽ കൂടുതൽ ക്യാൻസറോ അല്ലെങ്കിൽ കുടലിന് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുഴുവൻ വൻകുടലും നമ്മൾ നീക്കം ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ടോട്ടൽ കോളക്ടമി എന്നാണ് പറയുന്നത്. കൃത്യമായി പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഈ കൊളോണിക് സർജറിക്ക് ശേഷം നമുക്ക് കൊളോസ്റ്റമി, അതായത് കുടൽ പുറത്തേക്ക് വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവാറില്ല. ഇനി നമുക്ക് കോളൻ ക്യാൻസറും കീമോതെറാപ്പിയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേജ് 1 ഒഴികെയുള്ള എല്ലാ വൻകുടൽ ക്യാൻസറിനും കീമോതെറാപ്പി ആവശ്യമാണ്. പല മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് കീമോതെറാപ്പിയായി നമ്മൾ കൊടുക്കാറുള്ളത്. പ്രധാനമായും ഇൻട്രാവീനസ് ആയത്, അതായത് വെയിനിനുള്ളിലേക്ക് നൽകുന്ന രീതിയിലുള്ള മരുന്നുകളാണ് കൊളോണിക് ക്യാൻസറിന് നമുക്ക് ഉപയോഗപ്പെടുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ ഓറൽ, അതായത് ഗുളിക രൂപത്തിലുള്ള കീമോതെറാപ്പിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ നവീന സങ്കേതമായ ടാർഗറ്റഡ് തെറാപ്പി എന്ന സങ്കേതവും കോളൻ ക്യാൻസർ കീമോതെറാപ്പിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെയാണ് ഈ കീമോതെറാപ്പി കൊളോണിക് ക്യാൻസറിന് നൽകാറുള്ളത്. വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ കോളൻ ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ ആവശ്യമായി വരാറുള്ളൂ. അത് പ്രധാനമായും സ്റ്റേജ് 4, അതായത് അവസാനത്തെ സ്റ്റേജിലുള്ള കൊളോൺ ക്യാൻസറിനാണ് റേഡിയേഷൻ ആവശ്യമായി വരാറുള്ളത്. മലാശയ ക്യാൻസർ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നീ 3 സങ്കേതങ്ങളും മിക്കവാറും ആവശ്യമായി വരാറുണ്ട്. ഇത് പല, ഒന്നുകിൽ ആദ്യം സർജറി, അതിനുശേഷം റേഡിയോതെറാപ്പി, അതിനുശേഷം കീമോതെറാപ്പി, അങ്ങനെ അത് അതിൻ്റെ സീക്വൻസിങ് രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ഇനി ആദ്യമായി സർജറി. മലാശയ സർജറിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവാറുള്ളത് മലാശയ സർജറിക്ക് ശേഷം ബാഗ് പുറത്തേക്കിടും, അതായത് കൊളോസ്റ്റമി, അതായത് മലം കളക്ട് ചെയ്യാനായിട്ട് ഒരു ബാഗ് പുറത്തേക്ക് വയ്ക്കും എന്നുള്ള ഒരു ഭയമാണ്. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ സർജൻ മലാശയ റെക്ടൽ ക്യാൻസർ സർജറി ചെയ്യുമ്പോൾ വളരെ കുറച്ച് പേരിൽ മാത്രമേ ഈ കൊളോസ്റ്റമി ആവശ്യമായി വരാറുള്ളൂ. അല്ലാത്തുള്ള സർജറികളിലെല്ലാം കൊളോസ്റ്റമി കൂടാതെ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. സ്റ്റേപ്ലർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് പുതിയതായി വന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും താഴെയുള്ള മലാശയ ക്യാൻസറിൻ്റെ പോലും മലാശയം നിലനിർത്തിക്കൊണ്ട് കൊളോസ്റ്റമി ഇല്ലാതെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കീഹോൾ വഴിയും ഓപ്പണായും സർജറി, മലാശയ ക്യാൻസർ സർജറി ചെയ്യാവുന്നതാണ്. എന്നാൽ ഏത് സർജറിയാണ് രോഗിക്ക് ബെറ്റർ എന്നുള്ളത് ആ രോഗിയെ അറ്റൻഡ് ചെയ്യുന്ന ക്യാൻസർ സർജൻ വിവിധ വശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഏത് സർജറി വേണം എന്ന് നിശ്ചയിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ രോഗം വളരെ ബൾക്കി ആയിട്ടുള്ള റെക്ടൽ ക്യാൻസർ വരുമ്പോൾ കീമോതെറാപ്പിയും റേഡിയേഷനും കൊടുത്ത് ഈ രോഗം ചുരുക്കിയതിന് ശേഷം സർജറി ചെയ്യുമ്പോൾ കൊളോസ്റ്റമി കൂടാതെ തന്നെ സർജറി ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കും. ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ ചികിത്സ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാണ്ട് മിക്ക സ്റ്റേജുകളിലും റേഡിയേഷൻ ചികിത്സ ആവശ്യമായി വന്നേക്കാം. റേഡിയേഷൻ ചികിത്സ സർജറിക്ക് ശേഷമാണോ അതോ അതിന് മുമ്പോ ആണോ കൊടുക്കേണ്ടതെന്ന് രോഗിയെ അറ്റൻഡ് ചെയ്യുന്ന ക്യാൻസർ സർജനും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും ഡിസ്കസ് ചെയ്ത് ഏതാണ് കൂടുതൽ ഫലപ്രദമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സർജറിക്ക് മുമ്പ് റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ഒഴിവാക്കി
കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്താം എന്നുള്ളതാണ്. മലാഷ്യ ക്യാൻസറിൽ കീമോതെറാപ്പി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൊളോണി ക്യാൻസറിൽ പറഞ്ഞതുപോലെ പല മരുന്നുകളുടെ കോമ്പിനേഷനാണ് മലാഷ്യ ക്യാൻസറിൽ കീമോതെറാപ്പിക്കായി ഉപയോഗിക്കുന്നത്. മിക്കവാറും സർജറിക്ക് ശേഷമാണ് കീമോതെറാപ്പി നൽകുന്നത്. അത് റേഡിയേഷൻ ശേഷമോ റേഡിയേഷൻ മുമ്പോ എന്നുള്ളത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും സർജിക്കൽ ഓങ്കോളജിസ്റ്റും കൂടി രോഗിയുടെ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സംസാരിച്ചിട്ടാണ് നിശ്ചയിക്കുക. പുതിയ കണക്കുകളനുസരിച്ച് ചിലപ്പോൾ സർജറിക്ക് മുമ്പും അതായത് ന്യൂ അഡ്ജുവൻ്റായും മലാഷ്യ ക്യാൻസറിൽ കീമോതെറാപ്പി നൽകാറുണ്ട്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും നന്ദി.